ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു പണ്ഡിതൻ മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെ തന്റെ ശിഷ്യന്മാർ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹു എന്താണ് നിങ്ങളോട് ചെയ്തത്? ഉസ്താദ് പറഞ്ഞു, അള്ളാഹു എന്റെ എല്ലാ പാപവും മൊത്തത്തിൽ പൊരുത്തപ്പെട്ടു കണ്ടിട്ടാണ് എന്നെ സ്വീകരിച്ചത്. ശിഷ്യന്മാർ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിനെ നമ്മോട് എന്ത് വസീയത്താണ് ചെയ്യാനുള്ളത്? ഉസ്താദ് പറഞ്ഞു, ഊസീകും ബിസയ്യിദിൽ ഇസ്തിഗ്ഫാർ. സയ്യിദിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു എന്നാണ്. എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? പാപമോചനങ്ങളുടെ നേതാവ് എന്ന പേര് വളരെ സഹീഹായി വന്ന ഒരു ഹദീസ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധമായ റമളാനാണ് അതിലേക്ക് സമാഗതമാകുന്നത്. ഇൻഷാല്ലാ ഈ റമളാനിലൂടെ നമ്മുടെ ജീവിതത്തിലെ എക്കാലവുമുള്ള ഒരു പതിവായി ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഒരാൾ മൻ ഖാലഹ മിനൽ നഹാരി മുഖിനം ബിഹാ فمات من يومه قبل ان يمسي وهو من اهل الجنه. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ദൃഢമായി വിശ്വസിച്ച് ചെല്ലുകയാണെങ്കിൽ, അങ്ങനെ ചൊല്ലി രാവിലെ സുബ്ഹിക്ക് ശേഷം ഒരാൾ ചൊല്ലി, ആ ദിവസം വൈകുന്നേരമാവുന്നതിന് മുമ്പ് അയാൾ മരണപ്പെടുകയും ചെയ്താൽ, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളിൽ പെട്ടവനാണ്. ഇനി വമൻ ഖാലഹ മിനൽ ലൈലി വഹുവ മൂഖിനുൻ ബിഹാ ഫമാത ഖബ്ല അൻ യുസ്ബിഹ് ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. അതേപ്രകാരം അയാൾ രാത്രിയുടെ ആദ്യത്തിൽ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുകയും സുബ്ഹിക്ക് മുമ്പായി ആ മനുഷ്യൻ മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാണ്. എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷവും അതുപോലെ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷവും നമുക്ക് പതിവാക്കാൻ സാധിച്ചാൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗാവകാശികളിൽ പെടാൻ ഇത് കാരണമാകും എന്നാണ് ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതൊന്ന് പറയാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅത് أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي الله ينيان يندر الشداب لا إله إلا أنت ني اللاذ ورد إلهي خلقتني نيان ربي أن أبدت وأنا عبدك ഞാൻ നിന്റെ അടിമയാകും. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത്. നിന്നോടുള്ള കരാറിന്മേലും നിന്റെ വാഗ്ദാനത്തിന്മേലും കഴിവിന്റെ പരമാവധി ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅത്. ഞാൻ ചെയ്ത തിന്മകളിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് കാവൽ തേടുന്നു. എന്റെ എല്ലാ പാപങ്ങളും നീ പൊരുത്തപ്പെട്ടു തരണം. അബൂഉലക ബിനി അമ്മത്തിക്ക അലൈ, നീ എന്റെ മേൽ ചെയ്തിട്ടുള്ള അനുഗ്രഹം അത് ഞാൻ അംഗീകരിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അബൂഉ ബിദംബി, അള്ളാഹുവെ എന്റെ തെറ്റ് ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്തു പോയതാണ്. ഫഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്കെല്ലാം പൊരുത്തപ്പെട്ടു തരണേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. തീർച്ചയായും പാപങ്ങൾ അല്ലാഹുവേ നീയല്ലാതെ വേറൊരാളും പൊരുത്തപ്പെട്ടു തരികയില്ല. ഈ ഒരു ദുവ വളരെ ചെറിയൊരു പ്രാർത്ഥനയാണ്. നമുക്ക് ഈ ഇസ്തിഗ്ഫാർ പതിവാക്കാൻ
സാധിച്ചാൽ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രതിഫലമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാഹു അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.